ഗെയിൽ പൈപ്പ് ലൈനിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക ഇവിടെ അവിടെ എനിക്ക് ഒരു പരിപാടിയുമില്ല ഞാൻ വേറൊരു വഴിക്ക് പോവാം ഓ കംപ്ലീറ്റ് തടസ്സങ്ങളാണല്ലോ മുൻപിൽ പക്ഷേ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇതാണ് ഇന്ന് വയർ നിറയ്ക്കാൻ വന്ന സ്പോട്ട് അന്ന് മേഘാലയയിൽ മാത്രമല്ല നമ്മുടെ കണ്ണൂർ കൂടാളിയിലുമുണ്ട് ഒരു ചിറാപ്പുഞ്ചി പക്ഷേ ഈ ചിറാപ്പുഞ്ചി അറിയപ്പെടുന്നത് മഴയുടെ പേരിലല്ല ഭക്ഷണത്തിന്റെ പേരില്ല ഈ കട്ടൻ ഒരു വട്ട പേരുണ്ട് മൈഗ്രൈൻ കട്ടൻ എന്നത് ആ കട്ടന്റെ കൂടെ കഴിക്കാൻ ഒരു ചിക്കൻ കട്ട്ലറ്റ് കൂടെ പറഞ്ഞു ഈ ചിക്കൻ കട്ട്ലറ്റിന് ഒരു പ്രത്യേകതയുണ്ട് അത് ഉണ്ടാക്കുന്നത് ഈ കടയുടെ ഓണറുടെ വീട്ടിൽ നിന്നാ ഡെയിലി ഇവിടുന്ന മൈഗ്രെയിൻ കട്ടനും ആ ഹോം മെയ്ഡ് സ്നാക്സും കഴിക്കാൻ ഇതിൻ്റെ അടുത്തുള്ള കുറേ പേര് വരാറുണ്ട് ഞാൻ പിന്നെ ഇതിൻ്റെ അത്ര അടുത്തല്ലേലും കുറേ പേര് വരാറുണ്ടല്ലോ അതുകൊണ്ട് ഞാനും വന്നു ഈ മൂപ്പറാണ് ഇവിടുത്തെ ചിക്കൻ്റെ ഓൾ ഇൻ ഓൾ സൂരജ് ഭായി അതാണ് മൂപ്പറുടെ പേര് ഞാനിവിടെ കയറി വരുമ്പോൾ ആദ്യം കണ്ടത് ചിക്കൻ ഉണ്ടാക്കുന്നതാ അതുകൊണ്ട് ആദ്യം അത് തന്നെ ഓർഡർ ചെയ്തു ഒരു പ്ലേറ്റ് ചിക്കൻ ടിക്ക വിത്ത് റുമാലി റൊട്ടി ആറ് പീസ് ചിക്കൻ ടിക്കാൻ ഉണ്ടാവുക ഏഹ് ഇത് ഏഴന്നുണ്ടല്ലോ ഞാൻ പിന്നെ ഇത് തിരിച്ചു കൊടുത്ത് മാത്രം കാണിക്കാൻ നിന്നില്ല അതിൻ്റെ കൂടെ സിപ്പ് ചെയ്യാൻ ഒരു ബ്ലൂ ലഗുൻ മോയിട്ട് കൂടി ഒരു കഷ്ണം റുമാലി റൊട്ടി ഇങ്ങോട്ടെടുത്ത് ഈ ചിക്കൻ ടിക്കേനോട് ചേർത്ത് അങ്ങോട്ട് പിടിക്കാം ഇനി ഈ മയോണീസിൽ ഒന്ന് മുക്കുക എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാലോ റുമാലി റൊട്ടി ഇനി എവിടെ ഇരിക്കട്ടെ ഈ ചിക്കൻ ടിക്ക മാത്രം എടുത്തിട്ട് മീൻ ചട്നിയിൽ മുക്കിയിട്ട് കഴിക്കാം നല്ല ചിക്കൻ ടിക്ക ആയിരുന്നു അധികം ലേറ്റ് ആവാതെ ഒരു ആറ് മണി ആറരയ്ക്കൊക്കെ ഇത് വന്ന് കഴിക്കണം അല്ലെങ്കിൽ ഇത് കുറച്ചൊന്ന് ഹാടാവും നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പ്ലേറ്റ് ചിക്കൻ ടിക്ക വിത്ത് റുമാലി റൊട്ടിയുടെ റേറ്റ് ഒന്ന് തണുപ്പിക്കട്ടെ സോഡയിൽ ഉണ്ടാക്കിയ ബ്ലൂ ലഗൂൺ ആയിരുന്നു ഇത് നാൽപ്പത് രൂപയാണ് റേറ്റ് നല്ല റിഫ്രഷിംഗ് ആയിരുന്നു ഇവിടെ അറുപത് രൂപയ്ക്ക് ഒരു ചിക്കൻ ഷവർ മീൻറ്റ് ഞെട്ടിയാ ഇല്ല അതിനെന്താ ഇത്ര ഞെട്ടാനുള്ളത് കുറേ സ്ഥലത്ത് അറുപത് രൂപയ്ക്ക് ഷർമ്മ ഉണ്ടല്ലോ എന്നാൽ ഇവിടുത്തെ ഷവർമ്മ റാപ്പ് ചെയ്യുന്നത് റുമാലി റൊട്ടിയില്ല ഏഹ് ഇപ്പം ചെറുതായിട്ടൊന്ന് ഞെട്ടി കേട്ടോ പിന്നെ ഇതിൽ ക്യാബേജല്ല കസ ഇപ്പം ഒന്നുകൂടി ഞെട്ടിയില്ല ഞെട്ടാനുള്ള കാരണങ്ങൾ കഴിഞ്ഞില്ല ഒരു കാരണവും കൂടിയുണ്ട് അത് ഞാൻ പറയാം അറുപത് രൂപയ്ക്കാണ് ഇവിടെ ഷവർമ കൊടുക്കണേ അതുകൊണ്ട് വലിയ റുമാലി റൊട്ടിയിൽ കുറച്ച് ചിക്കൻ ഇടുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ റുമാലി റൊട്ടി കട്ടിയേറ്റ് കൊടുക്കുന്നത് തന്നെയാണ് ഇതാണ് അവസാനത്തേതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഞെട്ടാനുള്ള കാരണം അറുപത് രൂപയ്ക്ക് ക്യാബേജ് ഉപയോഗിക്കാതെ കസ് ഉപയോഗിച്ച് റുമാലി റൊട്ടിയിൽ റാപ്പ് ചെയ്യുന്ന ഷവർമയിലെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടോ നിങ്ങൾ ഇനി അത്രയും ഫ്രഞ്ച് ഫ്രൈസ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഉത്തരവാദി അല്ല ചോദിച്ചു വാങ്ങിച്ചോളൂ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് റുമാലി റൊട്ടി ഏറെക്കുറെ സോഫ്റ്റ് ആയിരുന്നു ചിക്കൻ്റെ ഫ്ലേവറും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സിക്സ്റ്റി റുപ്പീസിന് ശരിക്കും വേർത്തായിട്ട് തോന്നി ഷവർമ്മ ഷവർമ്മയുടെ കൂടെ വന്ന് ഞാൻ പിക്കലും കഴിച്ചു ഒരു തണുത്ത ഐറ്റം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു പാഷൻ ഫ്രൂട്ട് മൊയിറ്റോ നേരത്തെ ആ ബ്ലൂ ലഗൂൺ മൊയിറ്റോ ഉണ്ടാക്കിയിരുന്നത് സോഡയിലാണ് ഇത് സ്പ്രൈറ്റില്ല അറുപത് രൂപയാണ് റേറ്റ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ചിറാപ്പുഞ്ചി ഫെസ്റ്റ് എന്നൊരു പരിപാടിയുണ്ട് വൺ ഇയർ ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് മേലെ ഫുഡ് കഴിക്കുന്നവരെ ലക്കി ഡ്രോളുടെ സെലക്ട് ചെയ്തിട്ട് നാല് പേർക്ക് പൈതൽ മലയിലെ ഒരു റിസോർട്ടിൽ വൺ ഡേ സ്റ്റേ ഉണ്ട് അല്ല പഠിച്ചോ നമ്മളെ ചാമ്പ്യാ ഇനി അതിൻ്റെ ബില്ല് നമ്മൾ കൊടുക്കേണ്ടി വരുവാ വേണ്ട വേണ്ട അതിൻ്റെ ബില്ല് ചിറാപ്പുഞ്ചി കൊടുത്തോളൂ ഒരു അൽഫാം ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി എൻ്റെ കയ്യിൽ തണുത്തത് കൂടി വേണം അപ്പം ആ വെറൈറ്റി ആയിട്ട് ഓർഡർ ചെയ്തു പേരിൽ തന്നെയുണ്ട് അതിന്റെ വെറൈറ്റി ജുമാഞ്ചി ഏ അതെ ജുമാഞ്ചി എന്റെ ക്വാർട്ടർ അൽഫാമും കൂടെ ഒരു കുബൂസും ടേബിളിലോട്ടെത്തി നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചെസ് പീസ് വേണമെന്ന് പറഞ്ഞിട്ട് പ്രത്യേകം പറഞ്ഞെടുപ്പിച്ചതാ കാരണം ചെസ് പീസിൽ ഫാറ്റ് കുറവാണ് പിന്നെ പ്രോട്ടീനും കൂടുതലാ ഏത് കുറേ കാലത്തിന് ശേഷം ഒരു ചിക്കൻ അൽഫാം കഴിക്കണേ ഒരു കഷ്ണം ചിക്കൻ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്ത് മയോണീസിലും മിൻചട്നിയയിലും കുറച്ച് കുറച്ച് മുക്കിയിട്ട് വേണം കഴിക്കാൻ ഇനി മയോണീസും മിൻചട്നിയും താല്പര്യമില്ലാത്തവർക്ക് വെറുതെയും കഴിക്കാം ഈ ചിക്കൻ അൽഫാം നന്നായിട്ട് കുക്കായിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫ്ലേവർ ഉണ്ട് കൂടെ വന്ന മയോണീസ് ആയാലും മിൻചട്ണി ആയാലും നന്നായിട്ടുണ്ടായിരുന്നു പക്ഷേ കുബൂസ് എനിക്ക് കുറച്ച് തണുത്തിട്ടാണ് കിട്ടിയേ ഈ അൽഫാം ചിക്കൻ്റെ എല്ലില്ലാത്ത ഭാഗത്തെ ഇറച്ചിയാണോ കൂടുതൽ ടേസ്റ്റി അല്ലെങ്കിൽ എല്ല് വരുന്ന ഭാഗത്തെ ഇറച്ചിയാണോ കൂടുതൽ ടേസ്റ്റി നിങ്ങൾക്ക് ഏതാ കൂടുതൽ ഇഷ്ടം ഇതാണ് ഇവിടുത്തെ ജുമാൻജി ഇളനീരും ബദാമും അണ്ടിപ്പരിപ്പും ഫിഗും ഒക്കെ കൂടെ വരുന്ന ഒരു ഐറ്റം അധികം തിക്കല്ലാത്തൊരു ഷെയ്ക്ക് ആണ് കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ജുമാൻചിക്ക് കുറച്ച് മധുരം കുറഞ്ഞുപോയി ഇത് ഇവിടുത്തെ ഹോം മെയ്ഡ് മുട്ടപ്പപ്സ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു ഡ്രൈ ഫ്രൂട്ട് ഷേക്ക് കൂടി ഓർഡർ ചെയ്തു അണ്ടിപ്പരിപ്പും പിസ്തിയും ബദാമും ഈത്തപ്പഴവും ഉണക്കമുന്തിരിയും പിന്നെ പാലും ഐസ്ക്രീമും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു ഉഗ്രൻ ഐറ്റം അങ്ങനെ അതൊക്കെ കുടിച്ചു കഴിയുമ്പോഴത്തേക്കും തിരക്കൊക്കെ ഏകദേശം കുറഞ്ഞു ഞാനിവിടെ കയറിയ സമയത്ത് ഏകദേശം നല്ല തിരക്കുണ്ടായിരുന്നു ഈ കൂപ്പൺ ഏതായാലും ഫില്ല് ചെയ്തിട്ട് ഇടാം അഥവാ ആ പൈതൽ മലയിലെ റിസോർട്ട് സ്റ്റേ എനിക്ക് കിട്ടിയാലോ അങ്ങനെ ആവുമ്പോൾ അവിടെ താമസിച്ചിട്ട് കഴിക്കാലോ അല്ലേ എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് ഇല്ല ഇല്ല ഇനി വേറെ എവിടെയും കയറുന്നില്ല അപ്പം ശരി